കെ ആർ ഗൗരിയമ്മയെ തിരികെ കൊണ്ടുവന്നതുപോലെ മുൻ ജെ എസ് എസ് നേതാക്കളെ മുഴുവൻ പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കാൻ സി പി എം നടത്തുന്ന നീക്കം ഫലവത്താകുന്നു സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റിനാലിൽ രൂപീകൃതമായ ജെ എസ് എസിനൊപ്പം തുടക്കം മുതലുണ്ടായിരുന്ന മുൻ എം എൽ എ കെ കെ ഷാജുവും ജെ എസ് എസ് സംസ്ഥാന ജില്ലാ നേതാക്കളും ഉൾപ്പെടെ എഴുന്നൂറ് പേർ സി പി എമ്മിൽ ചേരാൻ തീരുമാനിച്ചത് ഒരു നേട്ടമാണ് പന്ത്രണ്ടാം തീയതി വൈകിട്ട് മണിക്ക് ആലപ്പുഴ ടൗൺ ഹാളിന് മുന്നിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മടങ്ങിയെത്തുന്നവരെ സ്വീകരിക്കും കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത അധ്യക്ഷത വഹിക്കും കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലുള്ള ജെ എസ് എസ് പ്രവർത്തകരും നേതാക്കളുമാണ് സി പി എമ്മിലേക്ക് തിരികെ എത്തുന്നത് കെ കെ ഷാജുവിന് പുറമെ ജെ എസ് എസിന്റെ യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി ഗോവൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സി എം അനിൽകുമാർ ജില്ലാ പ്രസിഡന്റ് നാലുകണ്ടെത്തൽ കൃഷ്ണകുമാർ തുടങ്ങിയവരും പാർട്ടിയിൽ തിരികെ എത്തും സി പി എമ്മിൽ നിന്ന് ജെ എസ് എസിൽ പോയ കെ കെ ഷാജു പിന്നീട് കോൺഗ്രസിലെത്തുകയും ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആവുകയും ചെയ്തിരുന്നു അടുത്തിടെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി അദ്ദേഹം കോൺഗ്രസ് വിട്ടത് കോൺഗ്രസ് ചില നേതാക്കളുടെ ഗ്രൂപ്പായി മാറിയെന്നും ദളിത് വിഭാഗങ്ങൾക്ക് അവഗണനയാണെന്നും ഷാജു പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് പത്തൊമ്പത് കെ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ ഒരാൾ പോലും ദളിത് വിഭാഗത്തിൽ നിന്നില്ല സി പി എമ്മിൽ ചേരുന്ന വിവരം പറഞ്ഞ് തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും വിളിച്ച് കോൺഗ്രസ് വിടരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി ഷാജു പറഞ്ഞു അതേസമയം കെ ആർ ഗൗരിയമ്മയുടെ മരണശേഷവും ജെ എസ് എസ് രണ്ട് വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഗൗരിയമ്മയുടെ സഹോദരിപുത്രി പി സി ബീനാകുമാരിയുടെ നേതൃത്വത്തിലും എൻ രാജൻ ബാബുവിൻ്റെ നേതൃത്വത്തിലുമാണ് ഈ സംഘടനകൾ അതിൽ ബീനാകുമാരിയുടെ പാർട്ടി എൽ ഡി എഫിന് പിന്തുണ നൽകുന്നു രാജൻ ബാബു വിഭാഗം യു ഡി എഫിലെ കടകക്ഷിയാണ്